റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നിരീക്ഷിച്ചതിന് ശേഷം മേൽപ്പറഞ്ഞ ചട്ടങ്ങളുടെയും ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ പട്ടയം ലഭ്യമായിട്ടുള്ള 64 പട്ടയം ലഭ്യമായ ഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയതും കിളിർത്തു വന്നതും പട്ടയം ലഭ്യമാകുന്ന സമയത്ത് പണമടച്ച് റിസർവ് ചെയ്തതുമായ മരങ്ങളെ കുറിച്ചാണ് അതിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ച ആശങ്കകളൊന്നുമില്ല. ആരെങ്കിലും അത് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളൊക്കെ. വനം വകുപ്പ് അങ്ങനെ പറഞ്ഞായിട്ട് എൻ്റെ അറിവിലില്ല, റവന്യൂ വകുപ്പിൻ്റെ അറിവിൽ ഇപ്പോൾ ഇല്ല തൽക്കാലം. വില്ലേജ് ഓഫീസർമാരുടെ അനുമതിയാണ്, വില്ലേജ് ഓഫീസറുടെ അനുമതിയിലാണ് മരംമുറി ഓരോ സ്ഥലത്ത് നടന്നിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അത്തരം തെറ്റായി വരുന്ന വാർത്തകളെ കുറിച്ചൊന്നും പ്രതികരിക്കേണ്ട ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ സമഗ്രമായി എല്ലാ പ്രശ്നങ്ങളെയും സംബന്ധിച്ചുകൊണ്ട് അന്വേഷിക്കാനുള്ള ഉത്തരവാണ് നടന്നിട്ടുള്ളത്. ആ അന്വേഷണം കൃത്യതയോടുകൂടി നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും. മറ്റേത് വകുപ്പുകളും അതത് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. പക്ഷേ പൊതു അന്വേഷണത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലോ അങ്ങനെ ഒരു ആക്ഷേപം വരാത്തിടത്തോളം കാലം അത് പ്രത്യേകമായി പരാമർശിക്കേണ്ടതില്ല. ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൽ ഏതെങ്കിലും കക്ഷികൾ തമ്മിലോ ഗവൺമെൻറ്റിലെ വകുപ്പുകൾ തമ്മിലോ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അത് കർഷകർക്ക് വേണ്ടി ഒരു ഉത്തരവാണ്. കർഷകരുടെ പ്രധാനപ്പെട്ട ഒരു ജീവൽ പ്രശ്നത്തിനാണ് മറുപടി പറഞ്ഞത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ മറപിടിക്കുകയോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ നടപടികളാണെങ്കിൽ ആ നടപടികൾ അന്വേഷണ വിധേയമായി വരും. ഒരൊറ്റ കുറ്റക്കാരനെയും സംരക്ഷിക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. സർക്കാർ ആത്മവിശ്വാസം.